നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാനിൽ മാസങ്ങളായി നടന്നുവരുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമാകുന്നു. ഇറാനിലെ പെൺകുട്ടികൾ ബോധരഹിതരായി ആശുപത്രിയിലാകുന്ന സംഭവത്തിന് സ്ഥിരീകരണവുമായി സർക്കാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. നവംബർ മുതൽ ഇറാനിൽ 650 പെൺകുട്ടികൾക്കെങ്കിലും വിഷബാധയേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വിഷബാധയേറ്റെങ്കിലും പെൺകുട്ടികൾ എല്ലാവരും സുരക്ഷിതരാണെന്നാണ് ലഭ്യമായ വിവരം. എന്നാൽ നിരവധി പേർക്ക് വിവിധങ്ങളായ അസുഖങ്ങൾ ഉള്ളതായും റിപ്പോർട്ടുണ്ട്. എങ്കിലും അപകടനില തരണം ചെയ്തു എന്നാണ് അറിയുന്നത്. മതഭ്രാന്തിന്റെയും ശരീഅത്ത് നിയമത്തിന്റെ അടിച്ചേൽപ്പിക്കലുകളുടെയും ഭാഗമായിട്ടാണ് കുരുന്നുകളെ കുരുതി കൊടുക്കാനുള്ള കരുതിക്കൂട്ടിയുള്ള നീക്കം നടന്നത്. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ഓക്കാനം, തലകറക്കം, ക്ഷീണം എന്നിവയാണ് മിക്ക കുട്ടികളിലും കാണപ്പെടുന്നത്. നവംബർ 30 ഇറാനിലെ നഗരമായ കോമിലെ ന്യൂർ ടെക്നിക്കൽ സ്കൂളിലെ 18 വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ആദ്യത്തെ വിഷബാധ റിപ്പോർട്ട് ചെയ്തത്. ഇതിനുശേഷം ചുറ്റുമുള്ള പ്രവിശ്യയിൽ 10 പെൺകുട്ടികളുടെ സ്കൂളുകളിലും ഇത്തരം അണുബാധ കണ്ടെത്തി. പടിഞ്ഞാറൻ പ്രവിശ്യയായ ലോറെസ്ഥാനിലെ ബോറുജൻഡ് നഗരത്തിലെ 4 സ്കൂളുകളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 194 പെൺകുട്ടികളെങ്കിലും വിഷബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിഷബാധയേറ്റ പെൺകുട്ടികൾക്ക് അസുഖം വരുന്നതിന് മുൻപ് ചീഞ്ഞ മത്സ്യത്തിന്റെ ഗന്ധം പോലുള്ള വസ്തു മണത്തതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം പെൺകുട്ടികളുടെ സ്കൂളുകൾ പൂട്ടാൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നത് എന്ന ആരോപണവും ശക്തമാണ്. എല്ലാ സ്കൂളുകളും, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സ്കൂളുകൾ അടച്ചുപൂട്ടണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമായതായി ഡെപ്യൂട്ടി ആരോഗ്യമന്ത്രി ഞായറാഴ്ച പറഞ്ഞു. ഇതൊരു യുദ്ധമാണ്, ഒരു സ്ത്രീ പറയുന്നു. ഞങ്ങളെ വീട്ടിലിരിക്കാൻ നിർബന്ധിക്കുന്നതിനാണ് അവർ കോമിലെ ഗേൾസ് സ്കൂളിൽ ഇത് ചെയ്തത്. പെൺകുട്ടികൾ വീട്ടിലിരിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. സംഭവത്തിൽ ഈ മാസം ആദ്യം കോമിലെ ഗവർണറുടെ ഓഫീസിന് പുറത്ത് പ്രതിഷേധവുമായി നിരവധി പേർ എത്തിയിരുന്നു. എങ്കിലും വിഷയത്തിൽ ഇതുവരെയും നടപടി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇറാൻ വാർത്തകളിൽ നിറയുകയാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുമെന്ന പ്രഖ്യാപനവും ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണവും ഹിജാബ് വിഷയവും വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് വരുത്തിവെച്ചത്. ഇപ്പോഴിതാ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ പെൺകുട്ടികളെ വിഷം കൊടുത്ത് കൊല്ലുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരവും പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി മലയാളി വാർത്താ പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യൂ. Like, share and subscribe.